1971 January 1 തൃശൂരിലെ ചാലക്കുടിയിൽ അമ്മ പ്രസവം നിർത്തിയിട്ടും ജനിച്ച മകനായി ഒരു നിയോഗം പോലെ മണി പിറന്നു. കഠിനമായ ദാരിദ്ര്യമായിരുന്നു കളിക്കൂട്ടുകാരൻ. ഷർട്ടിടാൻ അറിയാത്ത, കസേരയിൽ ഇരിക്കാനറിയാത്ത ഒരാളായിരുന്നു അച്ഛൻ. അറിയാത്തതല്ല, ഇല്ലായ്മയായിരുന്നു കാരണം. ആദ്യമായി മണിയുടെ കല്യാണത്തിനാണ് അദ്ദേഹം ഷർട്ടിടുന്നത്. തന്റെ ഓലമേഞ്ഞ വീട്ടിലിരിക്കുമ്പോൾ അയൽ വീട്ടിലെ റേഡിയോയിൽ നിന്നും കേട്ട പരിപാടികളിലൂടെ മണി കലാസ്വാദനം തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യം സ്പോർട്സിലായിരുന്നു താല്പര്യം. സംസ്ഥാനതലത്തിൽ അദ്ദേഹം സമ്മാനങ്ങൾ നേടി. പിന്നീട് പാട്ടിലൂടെ കലാരംഗത്ത് പ്രവേശിച്ച മണി സ്കൂൾ യുവജനോത്സവത്തിൽ മോണോ ആക്ടിൽ 1st സമ്മാനം നേടി. ശേഷം മിമിക്രി ചെയ്യാമെന്ന് തോന്നി. വീട്ടിലെ പട്ടിണി മാറ്റാൻ ഓർമ്മ വെച്ച കാലം മുതൽ എല്ലുമുറിയെ പണിയെടുത്ത മണി ചെയ്യാത്ത ജോലികൾ വിരളമായിരുന്നു. വൈദ്യശാലയ്ക്ക് വേണ്ടി കുറുന്തോട്ടി പറിക്കാനിറങ്ങി. മണൽ വാരാൻ പോയി. തെങ്ങുകയറ്റക്കാരനായി. വിറക് കീറാനും കിണറുകുത്താനും പോയി. ഓട്ടോ ഡ്രൈവറായി. തുണിയും ഫോറിൻ സാധനങ്ങളും കച്ചവടം ചെയ്തു. 15 paisa വഞ്ചി കുത്താൻ പോയപ്പോൾ മണി പാടിയ പാട്ടുകൾ ചാലക്കുടിപ്പുഴയിൽ പ്രതിധ്വനിച്ചു. ഒരിക്കൽ അമ്പലത്തിൽ കാപ്പി വിൽക്കാൻ പോയ മണിയുടെ കാപ്പി ആരും വാങ്ങിയില്ല. കണ്ണുകാണാൻ പറ്റാത്ത വിശപ്പായിരുന്നിട്ടും കാപ്പി വിറ്റുപോകാത്തതുകൊണ്ട് പൈസയൊന്നുമില്ലായിരുന്നു. ഫ്ലാസ്കും തൂക്കി നടന്നപ്പോൾ ആരോ ഫ്ലാസ്കിന്റെ താപ്പ് തുറന്നു വിട്ടത് മണി അറിഞ്ഞില്ല. ചൂട് കാപ്പി വീണത് അവിടെ ഉറങ്ങിക്കിടന്നവരുടെ ദേഹത്തായിരുന്നു. ആ ചൂടോടുകൂടി തന്നെ അവർ മണിയെ പുതിരെ തല്ലി. വിശപ്പും വേദനയും മനസ്സിന്റെ നീറ്റലും സഹിക്കാനാകാതെ ഒടുവിൽ ആനക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷണം ആനക്കാരനാണെന്ന് പറഞ്ഞ് വാങ്ങിക്കഴിച്ച് കലങ്ങുന്ന മനസ്സോടെ മണി വീട്ടിലേക്ക് നടന്നു. SSLC തോറ്റി വീണ്ടും എഴുതാൻ നിൽക്കുന്ന സമയത്ത് കുടുംബം പോറ്റാൻ മണി ഓട്ടോ ഡ്രൈവറായി. എന്നാൽ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും മണി കല ഉപേക്ഷിച്ചില്ല. ഇരിഞ്ഞാലക്കുടയിൽ ഒരു ഗാനമേളയുടെ ഇടവേളയിൽ പരിപാടി അവതരിപ്പിച്ച മണിയെ കലാഭവനിലെ ഗായകനായ പീറ്റർ ശ്രദ്ധിച്ചു. മണിയുടെ പ്രകടനം ഇഷ്ടപ്പെട്ട അദ്ദേഹം കലാഭവനിൽ മണിക്ക് ഇന്റർവ്യൂ ശരിയാക്കി. സ്കൂളിൽ പഠിക്കുമ്പോൾ NCCയിലൊക്കെ ഉണ്ടായിരുന്ന മണിക്ക് ഈ സമയത്താണ് CISF ജോലി കിട്ടുന്നത്. മണി കല തിരഞ്ഞെടുത്തു. ചാലക്കുടിയിലെ ഒരു വർക്ക്ഷോപ്പിൽ തന്റെ ഓട്ടോ ഒതുക്കിയിട്ട് മണി കലാഭവനിലേക്ക് തിരിച്ചു. മറ്റുടുപ്പുകൾ ഇല്ലാത്തതുകൊണ്ട് കാക്കി ഉടുപ്പിട്ട് വന്ന മണിയെ കണ്ടപ്പോൾ ആദ്യം ആർക്കും മതിപ്പ് തോന്നിയില്ല. എന്നാൽ ആദ്യം ഒരു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം അനുകരിച്ച് കാട്ടിയ അദ്ദേഹത്തെ കലാഭവൻ സ്വീകരിച്ചു. അങ്ങനെ ചാലക്കുടിക്കാരൻ മണി കലാഭവൻ മണിയായി. പരിപാടികളുടെ ഇടവേളയിൽ മണി അതിജീവനത്തിന്റെ തൊഴിലുകൾ തുടർന്നു. 1995 സമുദായം എന്ന സിനിമയുടെ സെറ്റിൽ ജോലിക്ക് വന്ന മണി അവിടെ KPSC ലളിതയ്ക്കും മറ്റു താരങ്ങൾക്കും മുമ്പിൽ മിമിക്രി അവതരിപ്പിച്ചു. അപ്പോൾ KPSC ലളിത സംവിധായകനായ അമ്പ്ലിയോട് മണിക്ക് സിനിമയിൽ അവസരം കൊടുത്തുകൂടേ എന്ന് ചോദിച്ചു. അങ്ങനെ സമുദായം മണിയുടെ ആദ്യത്തെ സിനിമയായി. അവിടെ നിന്നാണ് അദ്ദേഹം സിബി മലയിലിന്റെ അക്ഷരത്തിൽ അഭിനയിക്കാൻ ചെല്ലുന്നത്. സിനിമയിലും മണി ഓട്ടോ ഡ്രൈവറായെത്തി. സംവിധായകൻ ആക്ഷൻ പറഞ്ഞത് കേട്ട് കിക്കറടിച്ചതും കിക്കറൊടിഞ്ഞ് കയ്യിൽ വന്നു. ആളുകളുടെ മുമ്പിൽ അപഹാസ്യനായി നിറഞ്ഞ കണ്ണ് അന്ന് ആരും കാണാതെ മണി തുടച്ചു. ചാലക്കുടി ചന്തയിൽ ചിലപ്പോൾ സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ലോഹിതദാസിനെ മണി കണ്ടിരുന്നെങ്കിലും മണിയെ ലോഹിതദാസ് കാണുന്നത് ഒരു കലാപരിപാടിക്കിടെയാണ്. മണിയുടെ പ്രകടനം ഇഷ്ടപ്പെട്ട അദ്ദേഹം മണിയെ സല്ലാപം എന്ന സിനിമയിലേക്ക് ക്ഷണിച്ചു. സല്ലാപം ഒരു വഴിത്തിരിവായി മാറി. പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമകളിൽ മണിയുടെ കയ്യൊപ്പ് പതിപ്പിച്ച ഒരുപാട് വേഷങ്ങൾ. അഭിനയത്തിനു പുറമെ പാട്ടും മണിക്കൊപ്പം ഉണ്ടായിരുന്നു. ആദ്യമായി നാടൻ പാട്ട് പാടാൻ അവസരം നൽകിയത് സുഹൃത്തായ നാദർഷയായിരുന്നു. റെക്കോർഡിംഗിന്റെ അന്ന് മണി വരില്ലെന്ന് കരുതി ഓർക്കസ്ട്രയെ പറഞ്ഞുവിട്ടു. പിന്നെ മിമിക്രിക്കാരായിരുന്നു മണി വന്നപ്പോൾ ഓർക്കസ്ട്രയുടെ ശബ്ദം നൽകിയത്. കാസറ്റിൽ 8 parody ഗാനങ്ങളും മണിയുടെ തൂഷിമ കൂന്താര എന്ന ഒരു നാടൻ പാട്ടുമാണ് ഉണ്ടായിരുന്നത്. അവസാനം കാസറ്റ് വിറ്റത് ആ നാടൻ പാട്ടിന്റെ പേരിലായിരുന്നു. സ്റ്റേജുകളിൽ ഊർജ്ജത്തോടെ മണി നാടൻ പാട്ടുകൾ പാടി. ഓഡിയോ കാസറ്റുകളുടെ കാലത്ത് മണിയുടെ കാസറ്റുകൾ വിൽപ്പനയിൽ റെക്കോർഡുകൾ തീർത്തു. നാടൻ പാട്ടിനെ അദ്ദേഹം കൂടുതൽ ജനകീയമാക്കി. തന്റെ ട്രേഡ് മാർക്ക് ചിരിയുമായി മണി കുതിക്കുകയായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ ഒറ്റ കഥാപാത്രം മാത്രമുള്ള ചിത്രം ദി ഗാഡിൽ മണി നായകനായെത്തി. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ വേഷത്തിലൂടെ വിസ്മയിപ്പിച്ചു. ഇക്കരത്തിനോടൊപ്പം അഭിനയിച്ച ജമനിയിലൂടെ മികച്ച വില്ലനുള്ള ഫിലിംഫെയർ അവാർഡ് സ്വന്തമാക്കി. തമിഴിന് പുറമെ തെലുങ്കിലും കന്നഡയിലും അഭിനയിച്ചു. ആകാശത്തിലെ പറവകൾ, കരിമാടിക്കുട്ടൻ, വാൽക്കണ്ണാടി തുടങ്ങിയ സിനിമകളും മണിയുടെ അഭിനയ മികവിന്റെ തെളിവായിരുന്നു. മണി നായകനായി എത്തിയ ബെൻ ജോൺസൺ കേരളത്തിൽ മാത്രമല്ലാതെ ബാംഗ്ലൂർ പോലെ മറ്റ് സൗത്ത് ഇന്ത്യൻ നഗരങ്ങളിലെ മൾട്ടിപ്ലക്സുകളിലും ഹൗസ്ഫുൾ ആയി ഓടി. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ സ്വന്തം ശബ്ദത്തിൽ പാടി അഭിനയിച്ചതിന്റെ റെക്കോർഡും മറ്റാർക്കുമല്ല. തന്റെ കഥാപാത്രങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്തു ചെയ്യാനും അദ്ദേഹം തയ്യാറായിരുന്നു. അധ്വാനിക്കാനുള്ള ആ മനസ്സുകൊണ്ടായിരുന്നു മണി എല്ലാം നേടിയത്. കലോത്സവത്തിന് ലഭിച്ച 500 rupees അച്ഛന്റെ ചികിത്സാ ചെലവും ഒരു പുതിയ വാച്ചും ഒരു പഴയ സൈക്കിളും വാങ്ങിയതിനു ശേഷം ബാക്കി പണം ഓലമേഞ്ഞ വീട്ടിൽ സൂക്ഷിക്കാൻ അലമാരയില്ലാത്തതുകൊണ്ട് വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട കുട്ടി മുതിർന്നപ്പോൾ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി. കുട്ടിക്കാലത്ത് അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പുസ്തകം വാങ്ങാൻ 5 rupees ചോദിച്ചെത്തിയ മണിയെ വൈകിട്ട് 5 മണിയാകുമ്പോൾ അച്ഛന് ശമ്പളം തരും, അതുകൊണ്ട് പുറത്തേക്ക് മാറുന്നില്ലെന്ന് പറഞ്ഞ് അപമാനിച്ചവരുടെ സ്ഥലമെല്ലാം മണി വാങ്ങി. വലിയ താരമായിട്ടും തനിക്കും കുടുംബത്തിനും കുറെ കാലം അന്നം തന്ന ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന ഓട്ടോ മണി സൂക്ഷിച്ചു. ഓണത്തിനും വിഷുവിനുമൊക്കെ തന്റെ ഓട്ടോയുമായി മണി സവാരിക്കിറങ്ങും. ആൾക്കാരെ കയറ്റും. പൈസ കൊടുക്കാൻ നേരത്തായിരിക്കും മണിയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. ഒരു പുഞ്ചിരിയോടെ പണം നിരസിച്ച് മണി വീണ്ടും കിക്കറടിക്കും. വന്ന വഴി മറക്കാത്ത നോവുകൾ സൂക്ഷിച്ച മണി തന്റെ പ്രതിഫലത്തിലധികവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിലവാക്കി. ഒരു ചാലക്കുടിക്കാരനായി നിസ്സഹായരുടെ സങ്കടങ്ങൾക്ക് വിളികേട്ട് മണി എപ്പോഴും ഉണ്ടായിരുന്നു. ഒടുവിൽ ചാലക്കുടി പുഴയെ കണ്ണീർ പുഴയാക്കി 2016 March 6 തന്റെ 45th മണി യാത്രയായി. പാടാൻ ഒരുപാട് ഗാനങ്ങളും അണിയാൻ വേഷങ്ങളും ബാക്കിയാക്കിയായിരുന്നു ആ യാത്ര. ഒന്നുമില്ലായ്മയിൽ നിന്ന് കലയെ പിടിവള്ളി
പാതയാക്കി ഒരുപാട് ദൂരം അദ്ദേഹം താണ്ടി. സ്വപ്നം കാണാൻ സാഹചര്യങ്ങളല്ല മനസ്സുമതി എന്ന് തെളിയിച്ചു. പ്രിയപ്പെട്ടവർക്ക് ഓർമ്മിക്കാൻ ഒരുപാട് ഓർമ്മകൾ ബാക്കിയാക്കി ആഘോഷങ്ങളും ആരവങ്ങളും ഇല്ലാതെ ഇനി ആ വലിയ മനുഷ്യൻ ഉറങ്ങട്ടെ.